ഹലോ എവരിവൺ, വെൽക്കം ടു സീക്കേഴ്സ്. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ ഏറെ നാളായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാമാണ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സർവേർ ഗ്രേഡ് ടു എക്സാം. 2022 ഡിസംബറിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് 65 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ ഇനിയും ധാരാളം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനു മുൻപ് ഈ ഒരു തസ്തികയിലേക്ക് എക്സാം നടന്നത് 2015. അതായത് 2015 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. 2016 നടന്ന എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2018. ആ റാങ്ക് ലിസ്റ്റിൽ 1921 ഉദ്യോഗാർത്ഥികളായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും 583 പേർക്കാണ് നമ്മുടെ അഡ്വൈസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനും നമുക്കെന്താണ് ഒരുപാട് നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന എക്സാമാണ്. കാരണം 2023 എന്ന് പറയുന്ന ഒരു വർഷം സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരം തന്നെയാണ്. 2023 AE ലെവൽ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലെവൽ മുതൽ ITI ലെവൽ വരെ 38 എക്സാമുകളാണ് വരാനിരിക്കുന്നത്. ഒരുപാട് റാങ്ക് ലിസ്റ്റുകളും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികളും അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് നോൺ ജോയിനിങ് ഡ്യൂട്ടീസും നമുക്ക് പ്രതീക്ഷിക്കാം. സോ സർവേർ ഗ്രേഡ് ടുവിൽ എന്ന് പറയുന്ന ആ ഒരു തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ മാക്സിമം നമ്പർ ഓഫ് ഉദ്യോഗാർത്ഥികളെ ആയിരിക്കും PSC ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ഇൻ ഡെപ്ത് പഠിക്കുക. അതായത് സർവേർ ഗ്രേഡ് ടു സിലബസ് പ്രകാരം സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ സാധിക്കുകയും അതുവഴി നമുക്ക് നിയമനം ലഭിക്കാൻ ഒരു സാധ്യത ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. റീസെൻ്റായിട്ട് കഴിഞ്ഞ ഒരു സർവേർ ഗ്രേഡ് ടു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സർവേയിങ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്നും അഡ്വാൻസ്ഡ് സർവേ എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് അഡ്വാൻസ്ഡ് സർവേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്കും സർവേ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുകയും അത്തരത്തിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ അവസാനം ഉൾപ്പെടുന്ന ആളുകൾക്ക് പോലും നിയമനങ്ങൾ ലഭിക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ പറയുന്നത്. സോ അഡ്വാൻസ്ഡ് സർവേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാം തന്നെ ഈ വീഡിയോ ലെക്ചേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.